നമസ്കാരം, മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലറ്റ്. കേരളത്തെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രമേയം അവതരിപ്പിച്ച പ്രൊപ്പഗാൻഡ സിനിമയായ ദ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യാൻ ദൂരദർശൻ. ഇന്ന് രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യുമെന്നാണ് ദൂരദർശൻ എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. ലോകത്തെ നടുക്കിയ കേരളത്തിന്റെ കഥ എന്നാണ് ദൂരദർശൻ സിനിമയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാസർകോട് പഠിക്കാൻ പോയ 3 പെൺകുട്ടികളെ കൂട്ടത്തിലുണ്ടായിരുന്ന മുസ്ലിം കുട്ടിയും സുഹൃത്തുക്കളും ചേർന്ന് മതം മാറ്റുകയും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമാക്കാൻ കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് സിനിമയുടെ പ്രമേയം. ഇത് കേരളത്തിന്റെ കഥയല്ലെന്നും മനഃപൂർവ്വം കേരള ജനതയെ അപമാനിക്കുന്നതിനും കേരളത്തിൽ ഹിന്ദു പെൺകുട്ടികൾ വലിയ തോതിൽ മതം മാറ്റപ്പെടുന്നു എന്നുമുള്ള തെറ്റിദ്ധാരണാജനകമായ ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സിനിമ എന്നുമുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. നേരത്തെയും നിരവധി പ്രൊപ്പഗണ്ട സിനിമകൾ ചെയ്തതിന് വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള സുദീപ് തോസനാണ് കേരള സ്റ്റോറിയുടെയും സംവിധായകൻ. ഇതൊരു യഥാർത്ഥ കഥയെ അടിസ്ഥാനപ്പെടുത്തി ചിത്രീകരിച്ച സിനിമയാണെന്ന പ്രചാരണം ശക്തമായിരുന്നു. 3000 സ്ത്രീകളുടെ ജീവിതത്തിൽ സംഭവിച്ച കഥ എന്ന ടാഗ്ലൈനോടുകൂടി വന്ന സിനിമയ്ക്കെതിരെ നിരവധി പേർ നിയമപരമായി നീങ്ങിയതിനെ തുടർന്ന് 3 സ്ത്രീകളുടെ കഥ എന്ന ടാഗ്ലൈൻ മാറ്റേണ്ടി വരികയും ചെയ്തിരുന്നു. സിനിമയെ എതിർത്തുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതല്ല കേരളത്തിന്റെ കഥ എന്നായിരുന്നു അന്ന് അദ്ദേഹം വിമർശിച്ചത്. വ്യാജ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സിനിമയാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അഭിപ്രായപ്പെടുകയും ബംഗാളിൽ സിനിമയ്ക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. സിനിമയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി സംവിധായകൻ സുദീപ് തോസൻ നടത്തിയ നിരവധി പ്രസ്താവനകൾ വിവാദമായിരുന്നു. വടക്കൻ കേരളം ഭീകരവാദത്തിന്റെ ഹബ്ബാണ് എന്നതടക്കം ഇതിൽ ഉൾപ്പെടും. അതേസമയം കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യാനുള്ള ദൂരദർശന്റെ തീരുമാനത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം ലക്ഷ്യമാക്കി നിർമ്മിച്ച കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കുമെന്ന തീരുമാനം ദൂരദർശൻ അടിയന്തരമായി പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വേളയിൽ രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താ സംപ്രേഷണ സ്ഥാപനത്തെ ഉപയോഗിച്ച് കേരളത്തെ ഇകഴ്ത്താനുള്ള നീക്കമാണ് സിനിമ പ്രദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി ഈ നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കേരളത്തെ അപഹസിക്കാനും മതസ്പർദ്ധ വളർത്താനും ലക്ഷ്യമിട്ട് സംഘപരിവാർ തലച്ചോറിൽ ഉടലെടുത്ത കുടിലതയുടെ ഉൽപ്പന്നമാണ് ദ കേരള സ്റ്റോറിയെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പരസ്പര സാഹോദര്യത്തിൽ വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവർ ഒരുമയോടെ ജീവിക്കുന്ന പ്രദേശമാണ് കേരളമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. April 5 ഈ സിനിമ സംപ്രേഷണം ചെയ്യുമെന്ന അറിയിപ്പ് കേരളത്തെയാകെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. വർഗീയ ധ്രുവീകരണത്തിനായി നടത്തുന്ന ഇത്തരം വിധംസക നീക്കങ്ങളെ മതനിരപേക്ഷ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ നീതി ആയോഗിന്റെ അടക്കമുള്ള വിവിധ സൂചികകളിൽ മുൻപന്തിയിലുള്ള കേരളത്തെ സോമാലിയ എന്ന് വിളിച്ച ആക്ഷേപിച്ചവർ ഇപ്പോൾ മതം മാറ്റത്തിന്റെ കേന്ദ്രം എന്ന് പ്രചരിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണ് നടത്തുന്നത്. സംഘപരിവാർ സ്ഥിരമായി പ്രചരിപ്പിക്കുന്ന നുണകളും അപര വിദ്വേഷവും അടിസ്ഥാനമാക്കിയ സിനിമയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവയായി ദൂരദർശനെ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനം മാറരുത്. BJP സ്ഥാനാർത്ഥികൾക്കായി വർഗീയ പ്രചാരണം നടത്താനുള്ള ഏജൻസിയല്ല ദൂരദർശനെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.